അപ്പോൾ എന്താ ഒരു ചാനൽ കയറി കൊടുത്തതെന്ന് അറിയാം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണങ്ങിപ്പോയി, ആ കൊടുത്തയാൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. കേട്ടാ, വസ്തുതകൾ തെറ്റായി അവതരിപ്പിക്കുന്നിടത്ത് വരെ എത്തുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് രണ്ടാമത്തെ പരിപാടിയാണിത്. ആദ്യത്തെ പരിപാടി ഒരു സഹകരണ ബാങ്കിൻ്റെ പരിപാടിയായിരുന്നു. ആ സഹകരണ ബാങ്കിൻ്റെ പരിപാടിയിൽ ഇന്ന് രാജ്യത്ത്, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖല നേരിടുന്ന പ്രശ്നമുണ്ട്. ആ സഹകരണ മേഖലയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. സംസാരിച്ച് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഒരു കെട്ടിട ഉദ്ഘാടനമാണ്. ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്നൊന്നുകൂടി പറഞ്ഞ് അത് പറയുമ്പോഴേക്ക് തന്നെ അടുത്തയാളെ ഇപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് തന്നെ ഉണ്ടാവില്ല, അയാൾ അനൗൺസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു വാചകമുണ്ട്, സ്നേഹാഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് അയാളുടെ അനൗൺസ്മെൻറ്റ് നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ അനൗൺസ്മെൻറ്റ് നടത്തരുത്, എൻ്റെ വാചകം തീരണ്ടേ, എന്നിട്ടല്ലേ അനൗൺസ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കേൾക്കുന്നില്ല, അയാൾ തന്നെ ഇത് ആവേശത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെവിട് കേൾക്കുന്നില്ലേ, ഇത് ഇത് ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനിക്കണ്ടേ, എന്നിട്ടല്ലേ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പാടും. അപ്പോൾ എന്താ ഒരു ചാനൽ കയറി കൊടുത്തതെന്ന് അറിയാം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണങ്ങിപ്പോയി, ആ കൊടുത്തയാൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. കേട്ടാ, എന്താണ് അതെല്ലാം കൊണ്ട് കിട്ടുന്നത് എന്നാണ് കാണേണ്ടത്. ആര് പിണങ്ങിപ്പോയി എന്നാണ്, അവിടെ എന്ത് പിണക്ക. ഒരാൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്, ഞാൻ പറയണമല്ലോ. അത് പറഞ്ഞു, അത് നിങ്ങളിപ്പോൾ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നാളെ അങ്ങനെ ഉണ്ടായാൽ ഞാൻ പറയാതിരിക്കുകയോ? അത് വീണ്ടും പറയല്ലോ.